അതേമാതിരി കടലിന്റെ നടുക്ക് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ടുണ്ട്. അതേമാതിരി കടലിന്റെ നടുക്കാണ് നിൽക്കുന്നത്. കണ്ടോ കണ്ടോ കണ്ടോ, കടലിന്റെ നടുക്കാണ് നിൽക്കുന്നത്. അതേമാതിരി കടലിന്റെ നടുക്ക് കരയിൽ ഇറങ്ങി നിന്നിട്ടുണ്ട് നിങ്ങൾ. എന്നാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഫുള്ളായിട്ട്. നിങ്ങളിതാ ഇവരുടെ കൂട്ടത്തിൽ അങ്ങനെ ഇവിടുത്തെ ആൾക്കാരുടെ കൂടെ നേരം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കടലിൽ പോവാ ചെറിയ വഞ്ചിയിൽ. അല്ലേ മലേ, അതാ കാണിച്ചരാ. ഇന്നൊരു കടൽ യാത്രയാണ്. അപ്പൊ ഗായ്സ് ഞങ്ങൾ എന്താ ഇന്ന് കടലിൽ പോവാണ്. ഒരു കടൽ യാത്ര നടത്താൻ തീരുമാനത്തിലാണ്. മൗൾസ് എന്താണ് അയലാൻഡ് പേര്? മൗസ്ലി ഐസ്ലാൻഡ്. ഐസ്ലാൻഡിൽ നിന്ന് കടലിൽ പോവാണ് നേരെ. ആ ചെറിയ തോണിയിലാ പോണത്. നമ്മള് തിരമാലയിലൊക്കെ ഇങ്ങനെ കേറി ഉഴഞ്ഞ് എങ്ങനെ പോണു. നമ്മള് പോട്ടെ. ഞങ്ങളിതാ ഐലൻഡിനോട് ഇട പറയാണ്. ഐലൻഡിനോടല്ല, താൽക്കാലിക ഐലൻഡിലെ കടലിലേക്ക് പോവാണ് ഐലൻഡിൽ നിന്ന്. ഇവിടെ മണലിന് വേറെ വ്യത്യാസം ഉണ്ടോ? ഇത് മണലല്ലേ, കടലിലും പാറ. കടൽപ്പാറ കടൽപ്പാറ പറയുന്നത് ഓന്റെ മാതിരി അങ്ങനത്തെ തുണി എടുത്താൽ മതി എന്നിട്ടോ. പാൻ്റൊക്കെ ശരിയാവും തോന്നുന്നുണ്ട്. ഇതിപ്പോ കൊണ്ട് മാത്രം പറ്റില്ല തോന്നുന്നു, ഞാനും കൂടെ കൂടണം തോന്നുന്നു. ഇങ്ങനെ പിടിച്ചോട്ടോ ഇതേപോലെ. ഇത് ചെറിയ മീനെ പിടിക്കണേ വലിയ മീനെ പിടിക്കണേ? വലിയ മീനൊക്കെ പിടിക്കണേ? എല്ലാ മീനും. ഓക്കെ ാണ് ഇറങ്ങിയ പോലെ. നമ്മൾ അവിടെ ഉള്ള അറിയുന്ന ആൾക്കാരനാണ് ഇവരൊക്കെ കേട്ടോ. നമ്മളെ നാട്ടിൽ നിന്നുള്ള പരിചയത്തിന്റെ പേരിലാണ്. കുറച്ച് എണ്ണ ഒഴിച്ച് സെറ്റ് ആക്കണം. ആ ആകെ അമ്മാ ഉഗോ ആ കപ്പിത്താന അമ്മലാണെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ഉണ്ടെങ്കിൽ ശ്രാങ്ക എന്തോ ഓപ്പൺ ചെയ്യുന്നുണ്ട് എണ്ണൊക്കെ. ആ അതിന്റെ എഞ്ചിൻ ബോക്സും കാര്യങ്ങളൊക്കെ. ആ ഞാൻ ഈ സൈഡക്ക് വരുന്ന ആ സൈഡക്ക് ബോട്ട് ചെരിയുണ്ട് കേട്ടോ. ചെറിയ ബോട്ട്, ചെറിയ ബോട്ട് ആക്കാം. ആ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അമ്മ
ഇന്ന് കുറേ ഉള്ളിലോട്ട് പോകുന്നു കേട്ടോ. കുറേ ഉള്ളിലോട്ട് പോകുന്നതിന് ശേഷം ഇവിടെ ഈ സ്ഥലത്തിലെ പ്രത്യേകത ഉണ്ടോ കച്ചി? കടലിലാണ് ഈ ഇറങ്ങി നിൽക്കുന്നത്. ഭായ് ദേഖോ ഇധർ സേ തോഡാ പാനി ഹൈ ഭായ്. ആ ആ കടലിലാണ് ഇറങ്ങിയിരിക്കണ. കടലില് കടലിന്റെ ഉള്ളില് കണ്ടോ, ഫുള്ള് ചുറ്റോറും കടലാണ്. പക്ഷെ കടലിന്റെ ഉള്ളില് കരയാണ്. എടാ അങ്ങനെ പോവാലടാ. ആര് പറഞ്ഞു? ഞാൻ ഇറങ്ങി നോക്കട്ടെ. മേ നീച്ചെ കിരേക്കത്ത് ഊപ്പർ ആസക്തനാ മുഷ്കില് അമലേ, ഇത് പിടിച്ചോ. ഞാനിതൊക്കെ അറിയിക്ക കടലിന്റെ നടുക്ക് ഇറങ്ങാൻ പോകട്ടില്ലേ. കടലിന്റെ നടുക്ക് ബാബുക്ക് ഇറങ്ങാൻ ഇറങ്ങാൻ പോവാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കടലിന്റെ നടുക്ക് നിക്കണേ. കടലിന്റെ നടുക്ക് ഇറങ്ങി നിക്കാൻ പറ്റുന്ന സ്ഥലതാ. എന്താ കടലിന്റെ നടുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട്? അതാ അങ്ങോട്ട് ഇരിക്കാൻ ചോദിച്ചാ. അതാ തിറ്റോറം കാണിച്ചോടാ. ഫുള്ള് കടലിടണം പോലെ നടുക്കണം നടക്കും. ദൈവം മാത്രം കടലിന് നടുക്കൂടെ നടന്നിട്ടേക്ക് അറിയുള്ളൂ. ഇപ്പൊ ഞങ്ങളും നടക്കാം കേട്ടോ കടലിന് നടുക്കൂടെ. പൈസ ഇതാണ്ടോ ഞങ്ങൾക്ക് ഇത് അങ്ങനത്തെ സ്ഥലം കാണിച്ചു തന്ന ആൾക്കാരുണ്ട്. നിങ്ങള് ചങ്കുകള് കണ്ടോ? ചങ്കുകള് ലോക എവിടെ തന്നാലും നമുക്ക് ഇതേമാതിരി ആൾക്കാരുണ്ടാവും. കണ്ടോ ഏതാ പേര് പറഞ്ഞെടുത്ത? ഞാൻ ണ്ടോ ഞാൻ കടലിന്റെ നടുക്ക് വല വീശാല പരിപാടിയാണ്. എന്റെ നടുക്ക് ഞങ്ങളെ ബോട്ട് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഞങ്ങളെ ചെറിയ തോണി ഇതാ അവിടെ കടലിന്റെ നടുക്ക് എല്ലാരും ഞങ്ങൾ ഇറങ്ങി നിൽക്കണു. ചുറ്റോറം കടല്, ചുറ്റോറം കടല്, ചുറ്റോറം കടൽ. അതാ കാണുന്നതാണ് ഞങ്ങള് വന്ന ദ്വീപ്. ആ ദ്വീപിന്റെ കരയാണ് ആ കാണുന്നത്. ആ കാണുന്ന ലോങ്ങില് കാണുന്നുണ്ടാവും. അതാ കടലിന്റെ നടുക്കാണ് ഇറങ്ങി നിൽക്കുന്നത്. കടലിന്റെ നടുക്ക് നമ്മളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഇങ്ങനെ കാണുന്നത്. എന്താണ് ഇതിന്റെ ഒക്കെ കുട്ടൻസ് എന്ന് അറിയില്ല. പക്ഷെ ഇവരോട് ചോദിച്ചാൽ അവര് പറയുന്നത് എന്താ അറിയോ, കടലിന്റെ നടുക്ക് ഇതേമാതിരി കരകളും പാറകളും എല്ലാം ഉണ്ട് എന്നാണ്. നമ്മുടെ ഭൂമിയിൽ കരയത്ത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കടലിലും ഉണ്ട് എന്നാ പറയുന്നത്. കണ്ടോ കടലിന്റെ നടുക്ക് ഇറങ്ങി നിന്നിട്ട് ഞങ്ങള് നടക്കണം. അത് ഒരു ഭാഗമൊന്നുമല്ല, എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് സത്യത്തിൽ. കാരണം എന്താ വെച്ചാൽ നമ്മള് കടലിക്ക് തന്നെ അങ്ങനെ പോകാത്ത ആളുകൾ അതിന്റെ കൂട്ടത്തിൽ കടലിന്റെ നടുക്കിൽ ഇങ്ങനെ അതേമാതിരി ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ സ്ഥലം കാണുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരുടെ ഇടയിലും ചെന്ന് കഴിഞ്ഞാല് ഓരോരോ കഥകളും ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകത. കിട്ടും കിട്ടും ഒക്കെ ഫുള്ള് ഫുള്ള് കിട്ടും ഫുള്ള്. ഇതാണ്ടോ ഇതേമാതിരി കുറെ ആളുകൾ നമുക്ക് എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഭാഗ്യം. ഇവിടെ ഇവിടുത്തെ ഈ സ്ഥലത്തെ ലോക്കൽസ് ആണ് വരും, ഇവിടെയുള്ള ആളുകളാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒന്ന് ഇപ്പൊ ഒരിക്കലും ഒരു ടൂറിസ്റ്റ് ഒരാളോ വന്നു കഴിഞ്ഞാല് ഇങ്ങനത്തെ കിട്ടൂല. കടലത്തെ മണ്ണ് അല്ലേ? നോക്കാ ചുറ്റോറം നോക്കാം, ചുറ്റോറം നോക്കാം. ആ കാണുന്ന ദ്വീപാണ് നമ്മൾ വന്ന ദ്വീപ്. ബാക്കിയുള്ള ഭാഗത അത് നമ്മളെ ബോട്ടതാ നിക്കണം. ഞങ്ങൾ ഇറങ്ങി ദ്വീപ് ഇങ്ങനെ നടക്കുകയാണ് കടലിന്റെ നടുക്ക്. ഇതേമാതിരി കടലിന്റെ ഉള്ളിലോട്ട് പോയാലും ഇതേമാതിരി സ്ഥലങ്ങൾ ഉണ്ടെന്ന് അവർ പറയുന്നത്. പക്ഷെ എന്താ വെച്ചാൽ അലൗഡ് ഇല്ല. അപ്പുറം കടൽ ഗവൺമെന്റിന്റെ അലൗഡും കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് പോവാന്. അപ്പൊ മീൻ പിടിക്കാൻ പറ്റുന്ന സമയമല്ല എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് ഉള്ളിലോട്ട് പോകണ്ടോളൂ ഞങ്ങൾ. അപ്പാണ് ഇങ്ങനെ കണ്ടത്. എന്താല്ലേ സെറ്റ്? നടുക്ക് അമൽ ബ്രോ മീൻ പിടിക്കുകയാണ്. മീൻ കോര വാലയുണ്ട് വീശലൊന്നുമല്ല, വാലയുണ്ട് കോരലാണ് അമൽ ബ്രോന്റെ പണി എന്നാ പറയുന്നത്. ഇവിടെ ഈ കടലിൽ ഇത്രയും ഉള്ളിലോട്ട് പോകുന്നിട്ട് സംഭവം തെര അടിക്കുന്നുണ്ടല്ലോ അല്ലേ അമലെ? ഇങ്ങനത്തെ ഭാഗത്ത് മാത്രം അടിക്കുള്ളൂ. ആ അതെ അതെ പോയി പോയി വല്ല അധികം വീഴോ? പൊന്തിച്ചോക്കാണെ അല്ലേ ഉണ്ടോക്കാണെ? എന്താ ആ ചെറിയ ചെറിയ കക്കകളാണ്. നമ്മൾ കക്കന്നല്ലേ അത് പറയാ. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലും ഇവിടെ പറയുന്ന തരമുള്ള ഭാഗത്ത് തരടിക്കുന്ന പറയുന്നവര് ശരിയായിരിക്കും എന്ന് കരുതണം. കടലിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് നടക്കണേ.
ചുറ്റോറം കടലാ ആ കാണുന്ന ലോങ്ങിൽ കാണുന്നതാണ് നമ്മൾ വന്ന സ്ഥലതാ ചുറ്റോറം കടൽ കടലിന്റെ നടുക്കാണ് ഈ ഇറങ്ങി നടക്കുന്നത് കടലിന്റെ നടുക്ക് ഇറങ്ങിയിട്ട് മീൻ പിടിക്കാൻ നോക്കുക ചോട്ടാ ചോട്ടാ മീനെ ഇപ്പൊ മീൻ കിട്ടുന്ന സമയമല്ല കേട്ടോ ശരിക്കും സത്യത്തില് അതുകൊണ്ടാണ് മീനില്ലാത്തത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങരുത് എന്ന് പറയുന്ന സമയമാണ് ഞങ്ങളിത് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ജാസ്തി മീൻ ഉണ്ടാവും അല്ലേ ആ ചൂട് ജാസ്തിയാണ് എത്രയായി മാത്രം ജാസ്തി വരൂല നല്ല ജാസ്തില്ല ഇത് ഏ മാത്രം ടേസ്റ്റ് നല്ലേ കടലിന്റെ നടുക്കുന്നത് കുറച്ച് അങ്ങോട്ട് ഒന്നും കൂടി ഉള്ളിലോട്ട് പോകാൻ പോവാണേ അനക്കിപ്പോ ഇവിടെ ഒന്നും പറ്റില്ല കടലിച്ചാൽ അത്ര ചുറ്റോറം വള്ളത്തില് ഈ കൊൽക്കത്തയുടെ പല ഭാഗത്തും ഇവിടെ നമ്മൾ ഈ ഏരിയയിൽ വന്നിട്ട് ഈ ഗംഗാസാഗർ അതേമാതിരി ഇവിടെ മൗസിനി എന്താണ് മൗസിനി ആ മൗസിനി ഐലൻഡ് ഈ മൗസിനി ഐലൻഡ് ഗംഗാസാഗർ ഒക്കെ വന്നിട്ട് പല പല അത്ഭുതങ്ങളാണ് കാണുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ കടലിന്റെ നടുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റി ഓരോ മണിക്കൂറിലും രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ കടലിനെ വറ്റിപ്പോകുന്ന സംഭവങ്ങൾ കാണാൻ പറ്റി അത് നമ്മളെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ വീഡിയോയിൽ ഇതാ കടലിന്റെ നടുക്ക് നമ്മൾ ഇറങ്ങി നിൽക്കണു ഓരോന്നും ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇത് അതേമാതിരി അപ്പൊ നമ്മളെ ഇതൊക്കെ വന്ന് കാണണം എപ്പോഴെങ്കിലും നമുക്ക് ഒഴിവ് കിട്ടുന്നതിനനുസരിച്ച് ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറെ ഇങ്ങോട്ട് പോന്നു ഞങ്ങളെ വണ്ടി നിർത്തിയിട്ടുണ്ടോ ഞങ്ങളെ ബോട്ട് നിർത്തിയിട്ടുണ്ട് അവിടെ അതിന്റെ അപ്പുറത്ത് കര കറന്റ് അവിടുന്ന് കുറെ പോന്നിട്ട് പിന്നെ ബോട്ട് നിർത്തിയത് പിന്നെ അവിടെ അപ്പൊ ഈ വീഡിയോയിൽ കാണുമ്പോ എങ്ങനെ കാണുന്നു എനിക്ക് മനസ്സിലാകില്ല പിന്നെ അവിടുന്ന് കുറെ പോകുന്നതാ കണ്ടോ ആ സൈഡ് അങ്ങനെ അങ്ങോട്ട് പോയാൽ അവിടെ വേറൊരു ദ്വീപ് ഉണ്ട് അവിടെയും കാണുന്നുണ്ടാവും അതേമാതിരി ഈ സൈഡിലുണ്ട് അതേമാതിരി കുറെ ലോങ് പോയി കഴിഞ്ഞാൽ കടലിന്റെ നടുക്ക് കാണുന്ന ദ്വീപുകൾ കണ്ടോ കടലിന്റെ നടുക്ക കൂടി ഇങ്ങനെ നടന്ന് പോയിട്ട് കുറച്ചൊന്നല്ലോ പോകണേ നല്ലോണം പോയിട്ടുണ്ട് ഒരു കടലിന്റെ നടുക്ക് നിന്നിട്ട് ചോദിക്കാം നിങ്ങൾ കേരളത്തിൽ എവിടെയായിരുന്നു അലനല്ലൂരോ ആ കാരാപാലം മണ്ണാർക്കാട് എല്ലാവർക്കും പോയിക്കോളും ആ അപ്പൊ കേരളത്തില് അതാ വിക്കണു കേരളത്തിൽ എവിടെയായിരുന്നു വളഞ്ചേരി ആ വളാഞ്ചേരി പെരിന്തൽമണ്ണ അല്ലേ തൃശ്ശൂര് തിരൂർ ആ മാംഗ്ലൂർ എല്ലായിടത്തും എത്തിക്കണല്ലേ പോയിക്കണു അല്ലേ അങ്ങനെ ബാബുക്ക് ചാടി കയറാനുള്ള പരിപാടിയില്ല നോക്കട്ടെ നടക്കും വെള്ളം ജാസ്തി പോകയാല്ലേ കുറച്ചും കഴിയുമ്പോ ഫുള്ളാവൂലേ അപ്പൊ രസാവും ഇവിടെ കേറും ബാബുക്ക് കേറും ചാടി കേറും ചാടി കേറും വീഡിയോ കേറാൻ മനസ്സാ എന്താ ചാടിത്തരാ ഞങ്ങള് കേറി ഞങ്ങളതാ ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഇതാ വെറുതെ കടല് കാണാൻ വേണ്ടി പോകട്ടോ കടലിന്റെ ഉള്ളിലേക്ക് പോവാണ് അവിടെ നമ്മളെ ഇവിടുത്തെ ടൂറിസ്റ്റിനെയും കൊണ്ട് വരുന്ന ബോട്ടുകളൊക്കെ ഉണ്ട് ബാബു ബാബുക്ക ബാബുക്ക അങ്ങോട്ട് പോയിട്ടോ പൂമ്പ് എടുക്കാല്ലേ എന്തൊക്കെ എപ്പോ ഇവിടെ നോട്ടെ ഞങ്ങൾ നങ്കൂരം ഇനി ഇടാൻ പോവാണ്
ഇതൊക്കെ എട്ടൊക്കെ പ്രത്യേകതരം കേട്ടോ. കടയ്ക്ക് പോകണം. ഒറ്റക്കോട്ടെ ഇന്നത്തെ കഞ്ഞി നാളെ രാവിലെ. നാളെ രാവിലെ ഞങ്ങൾ അതിവിശാലമായിട്ടൊരു 3.5-4 മണിക്കൂർ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ശരിക്കും മീൻ പിടിക്കില്ല, ഇപ്പം ആ വല ഉണ്ടല്ലേ അതിലുള്ള ആ വലയും കൊണ്ടുള്ള മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഗായ്സ് നമ്മൾ ഇന്ന് ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഓക്കെ, ബൈ.